നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യം. എഴുപത്തിനാലാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. ലാൽ കിലേക്ക് പരിസർക്ക് ഔർ ഉസ്കെ ഠീക് സാമനേക്ക് സ്ഥലോക്ക മാന്യ പ്രധാനമന്ത്രി മഹോദയ പ്രാചീ പരാഗമൻ ഹോതാ ഹുവാ രാഷ്ട്രക്ക് സംബോധൻ കെ ലിയേ നേരത്തെ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തും കര വ്യോമ നാവികസേനാ മേധാവികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ അഭിവാദ്യം സ്വീകരിച്ചു. Our hearts need to be one. Though beliefs may be different, our destination is one. The flame of total non-violence glowing strong. After paying his respects at Rajghat, രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് എത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം നടത്തിയ അഭിസംബോധനയിൽ പറഞ്ഞു. കോവിഡിനെതിരെയുള്ള രാജ്യത്തിന്റെ പോരാട്ടം വിജയിക്കും. ആരോഗ്യ പ്രവർത്തകർ രാജ്യത്തിന് നൽകുന്നത് മഹനീയ സേവനമാണ്. സേവനമാണ് പരമമായ ധർമ്മമെന്ന മന്ത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് കോവിഡ് പോരാളികൾ രാജ്യത്തെ സേവിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. सांस ले रहे हैं उसके पीछे मां भारती के लाखों बेटे बेटियों उनका त्याग उनका बलिदान और मां भारती को आजाद कराने के संकल्प के प्रति उनका समर्पण आज ऐसे सभी हमारे स्वातंत्र्य सेनानियों का आजादी के वीरों का नर बांकुरों का वीर शहीदों का नमन करने का ये पर्व है. हमारे फौज के जाबाज जवान हमारे अर्धसैनिक बल हमारे पुलिस के जवान सुरक्षा बल से जुड़े हुए हर कोई मां भारती के रक्षा में जुटे रहते हैं. सामान्य मानवी की सुरक्षा में जुटे रहते हैं. आज उन सबको भी हृदयपूर्वक आदरपूर्वक स्मरण करने का उनके महान त्याग तपस्या को नमन करने का पर्व है. एक नाम और श्री अरविंद घोष
क्रांति दूत से लेकर आध्यात्म की यात्रा आज उनके संकल्प उनका जन्म जयंती है। हमें उनके संकल्पों को हमारे संकल्पों को पूर्ण करने के उनकी तरफ से आशीर्वाद बने रहे। കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് നീങ്ങുകയാണ്. മൂന്ന് വാക്സിനുകളുടെ പരീക്ഷണം രാജ്യത്ത് പുരോഗമിക്കുകയാണ്. ഇവ വിതരണം ചെയ്യുന്നതിനുള്ള രൂപരേഖ തയ്യാറാണെന്നും രാജ്യത്തെ ഓരോ പൌരന്മാരിലും വാക്സിൻ എത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത 1000 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷദ്വീപിലും രാജ്യത്തെ 600,000 ഗ്രാമങ്ങളിലും സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വഴി ബന്ധിപ്പിക്കും. പുതിയ സൈബർ സുരക്ഷാ നയം ഉടൻ നടപ്പാക്കും. ദേശീയ ഡിജിറ്റൽ ആരോഗ്യ മിഷൻ വഴി എല്ലാവർക്കും ആരോഗ്യ തിരിച്ചറിയൽ കാർഡ് നൽകും. ജമ്മുകശ്മീരിൽ മണ്ഡല പുനർനിർണയത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഉടൻ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 74-ാം സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും നല്ല ആരോഗ്യവും സുന്ദരമായ ഭാവിയും ആശംസിക്കുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ലോകം മുഴുവൻ ഒരു മാരക വൈറസ് ആക്രമണത്തിലൂടെ കടന്നുപോകുകയാണ്. ഈ ആഗോള സാംക്രമിക രോഗം നമ്മുടെ ജീവിതശൈലി തികച്ചും മാറാൻ കാരണമായെന്നും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വ്യക്തമാക്കി. തുടർച്ചയായ വെല്ലുവിളികൾ പ്രതീക്ഷിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് കൃത്യസമയത്ത് തന്നെ കാര്യക്ഷമമായ നടപടികൾ എടുത്തു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. സംസ്ഥാന ഗവൺമെന്റുകളും പ്രാദേശിക സ്ഥിതികൾക്കനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു. ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകി. ഈ ഉദ്യമങ്ങളിലൂടെ നമുക്ക് ലോകവ്യാപകമായ സാംക്രമിക രോഗവ്യാപനം നിയന്ത്രിക്കുവാനും വലിയൊരളവിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുവാനും സാധിച്ചു. ഇത് ലോകത്തിന് മുന്നിൽ ഒരു അനുകരണീയ മാതൃകയാണ്. കൊറോണ വൈറസിനെതിരെയുള്ള നിരന്തര പോരാട്ടത്തിൽ മുൻനിരയിലുള്ള ഡോക്ടർമാരോടും നഴ്സുമാരോടും മറ്റ് ആരോഗ്യ പ്രവർത്തകരോടും രാജ്യം കടപ്പെട്ടിരിക്കുന്നു. ഈ സാംക്രമിക രോഗത്തെ നേരിട്ടുകൊണ്ട് കുറെ മുൻനിര പോരാളികൾക്ക് അവരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിലെ മാതൃകാ സേവന പോരാളികളാണ്. യേ സഭി യോദ്ധ അപ്നെ കർത്തവ്യ കീ സീമാവോ സേ ഊപ്പർ ഉഠകർ ലോഗോ കീ ജാൻ ബചാതേ ഹൈ ഔർ ആവശ്യക് സേവാവോ കീ ഉപലബ്ധതാ സുനിശ്ചിത് കർത്തേ ഹൈ ഐസേ ഡോക്ടർ സ്വാസ്ഥ്യ കർമ്മി ആപദാ പ്രബന്ധൻ ദലോ കേ സദസ്യ പുലിസ് കർമ്മി സഫായി കർമ്മചാരി ഡിലിവറി സ്റ്റാഫ് പരിവഹൻ റേൽ ഓർ വിമാനൻ കർമ്മി विभिन्न सेवा प्रदाता सरकारी कर्मचारी समाज सेवी संगठन और उदार नागरिक अपने साहस तथा निस्वार्थ सेवा के प्रेरक उदाहरण प्रस्तुत कर रहे हैं. പശ്ചിമ ബംഗാളിലും ഒഡീഷയിലുമുണ്ടായ അംഫാൻ ചുഴലിക്കാറ്റും രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായ പ്രളയവും നേരിടുന്നതിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊണ്ടു എന്നത് ആശ്വാസകരമാണ്. ഈ സാംക്രമിക രോഗം ഏറ്റവും വലിയ പ്രഹരമേൽപ്പിച്ചത് ദരിദ്രരെയും അന്നന്ന് ജോലിയെടുത്ത് ഉപജീവനം നടത്തുന്നവരെയുമാണ്. ഈ ദുരന്ത സമയത്ത് അവർ ആശ്വാസം പകരാനായി അനവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ചുവടുവയ്പും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു കുടുംബവും പട്ടിണി കിടക്കാതിരിക്കാനായി ആവശ്യക്കാർക്ക് സൌജന്യമായി ധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. റേഷൻ കാർഡ് ഉടമകൾക്ക് രാജ്യത്തെവിടെ നിന്നും റേഷൻ വാങ്ങാനായി എല്ലാ സംസ്ഥാനങ്ങളെയും ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വന്ദേഭാരത് പദ്ധതി പ്രകാരം 10,00,000-ലധികം ഭാരതീയരെ സ്വന്തം രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഗവൺമെന്റിനായി. നമ്മുടെ കഴിവിലുള്ള വിശ്വാസത്തിന്റെ ബലത്തിൽ കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ നാം മറ്റ് രാജ്യങ്ങൾക്ക് നേർക്കും സഹായഹസ്തം നീട്ടി. ഇതിലൂടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലോകത്തോടൊപ്പം ഭാരതമുണ്ടാകുമെന്ന് നാം ഒരിക്കൽ കൂടി തെളിയിച്ചു. രാജ്യം നേരിടുന്ന ദുരന്തത്തെ ഏവരുടെയും നന്മയ്ക്കായി, പ്രത്യേകിച്ച് കർഷകരുടെയും ചെറുകിട സംരംഭകരുടെയും നന്മയ്ക്കായി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സമ്പദ്ഘടനയുടെ ശാക്തീകരണത്തിനുള്ള അവസരമാക്കി മാറ്റേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളെ അവഗണിച്ച് ഭൂമി മാതാവിന്റെ രക്ഷയ്ക്കായി മനുഷ്യരാശി ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചതിന്റെ പേരിലാകണം 21-ാം നൂറ്റാണ്ട് സ്മരിക്കപ്പെടേണ്ടത്. പൊതുചികിത്സാലയങ്ങളും ലബോറട്ടറികളും കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ മുൻനിരയിൽ തന്നെ തങ്ങളുടെ പങ്ക് വഹിച്ചവയാണ്. അതുകൊണ്ടുതന്നെ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ഇനിയും ശക്തവും വിപുലവുമാക്കി മാറ്റേണ്ടതുണ്ടെന്നും രാഷ്ട്രപതി ആവശ്യപ്പെട്ടു. ശാസ്ത്രവും സാങ്കേതികവിദ്യയും അതിവേഗം വികസിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ലോകത്തെ ഗ്രസിച്ച ഈ മഹാമാരി ഓർമ്മിപ്പിക്കുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ കാലം സ്വാതന്ത്ര്യലബ്ധിക്കായി രക്തസാക്ഷിത്വം വരിച്ച ധീരസേനാനികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ശ്രദ്ധാഞ്ജലി അവരുടെ അഭിലാഷത്തിനനുസരിച്ചുള്ള രാജ്യത്തിന്റെ നിർമ്മിതിയാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നൽകിയ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സന്തോഷകരമായ ഈ വേളയിൽ സ്വാതന്ത്ര്യസമര സേനാനികൾ വഹിച്ച എണ്ണമറ്റ ത്യാഗങ്ങൾ സ്മരിക്കുന്നതായും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ ദേശീയ പതാക ഉയർത്തി.
കോവിഡ് പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു രാജ്ഭവനിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. നാനാത്വത്തിൽ ഏകത്വം ഇന്ത്യയെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാക്കുന്നതിൽ സഹായിച്ചു എന്നും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉറപ്പാക്കുന്നതിൽ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കോവിഡിനെ നേരിടുന്ന കേരള മാതൃകയ്ക്ക് ലോകത്തിന്റെ ആകെ അഭിനന്ദനം പിടിച്ചുപറ്റാനായി എന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ BSF, സ്പെഷ്യൽ ആംഡ് പോലീസ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളിലെ ഓരോ പ്ലാറ്റൂണും പങ്കെടുത്തു. വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം മന്ത്രി സ്വീകരിച്ചു. നമ്മുടെ രാജ്യം ഇന്ന് 74-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിലാണ്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള മുൻകരുതലോടുകൂടിയാണ് ഇത്തവണ നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ലോകവും നമ്മുടെ രാജ്യവും COVID-19 എന്ന മഹാമാരി വിധിച്ച പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള പോരാട്ടത്തിലാണിപ്പോൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ആരോഗ്യ പ്രവർത്തകരും പോലീസ് സേനയും വിവിധ സർക്കാർ വകുപ്പുകളും പൊതുസമൂഹവും ഒറ്റക്കെട്ടായി കോവിഡിനെതിരെ പ്രതിരോധ വലയം തീർക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തെയാകെ ഈ മഹാമാരി പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. രോഗം വരാതിരിക്കാനും മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും എല്ലാവരും അതീവ ജാഗ്രത ഇനിയും തുടർന്നേ പറ്റൂ. ഇനി ജില്ലകളിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിലെ റിപ്പോർട്ടുകൾ നോക്കാം. കണ്ണൂരിൽ ജില്ലാ കളക്ടർ TV സുഭാഷ് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ അഭിവാദ്യം സ്വീകരിച്ചു. ചിട്ടയായ പ്രവർത്തനമാണ് ജില്ലയിൽ കോവിഡ് പ്രതിരോധത്തിനായി നടത്തുന്നതെന്ന് ജില്ലാ കളക്ടർ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ പോലീസ്, എക്സൈസ് സേനാംഗങ്ങൾക്ക് പുറമെ കണ്ണൂർ SN കോളേജിലെയും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെയും NCC കേഡറ്റുകളും പങ്കെടുത്തു. നേരത്തെ പതാക ഉയർത്തുന്നതിന് നിശ്ചയിച്ച മന്ത്രി EP ജയരാജൻ സ്വയം നിരീക്ഷണത്തിൽ പോയതിനെ തുടർന്നാണ് കളക്ടർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതെയാണ് ചടങ്ങുകൾ നടന്നത്. കോഴിക്കോട് സ്വാതന്ത്ര്യദിനാഘോഷം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് നടന്നു. പരേഡിൽ ADM റോഷ്നി നാരായൺ അഭിവാദ്യം സ്വീകരിച്ചു. ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചിത്വ പ്രവർത്തകർ എന്നിവരെ പകർച്ചവ്യാധിക്കെതിരായ പോരാട്ടത്തിൽ അവരുടെ ശ്രേഷ്ഠമായ സേവനത്തിനുള്ള അംഗീകാരമായി ചടങ്ങിൽ പങ്കെടുപ്പിച്ചു. എല്ലാ അംഗങ്ങളെയും ക്ഷണിതാക്കളെയും പ്രവേശന കവാടത്തിൽ തെർമൽ സ്കാനിംഗിന് വിധേയമാക്കിയിരുന്നു. COVID-19 വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ലളിതമായ ചടങ്ങുകളോടെ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ രാവിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടന്നു. വനംവകുപ്പ് മന്ത്രി K രാജു ദേശീയ പതാക ഉയർത്തി. ആരോഗ്യ രംഗത്ത് ഡോക്ടർമാരടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സേനാംഗങ്ങളെ, കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ പല രൂപത്തിൽ ആവർത്തിക്കപ്പെടുകയാണ്. നാം ഇതിൽ നിന്നും പാഠം പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ഒരു പൊള്ളുന്ന യാഥാർത്ഥ്യമായി നമുക്ക് അരികിൽ എത്തിക്കഴിഞ്ഞു. എന്നിട്ടും നാം പരിസ്ഥിതിയെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? പരിസ്ഥിതി ആഘാതങ്ങൾ ആഘാതം വളരെ. വയനാട് ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ പരേഡ് ഉണ്ടായിരുന്നില്ല. ആരോഗ്യ പ്രവർത്തകരുടെയും ശുചീകരണ തൊഴിലാളികളുടെയും പ്രതിനിധികളെ ചടങ്ങിലേക്ക് പ്രത്യേകം ക്ഷണിച്ചിരുന്നു. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ജനാധിപത്യ ബോധത്തോടെ നാം വീരോടെ ഉണർവോടെ നമ്മുടെ രാജ്യത്തെ ഇന്നും അഖണ്ഡതയോടെ മുന്നോട്ടേക്ക് നയിക്കുന്നു. നമ്മുടെ സംസ്കാരത്തെയും. ഇടുക്കി ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ മന്ത്രി MM മണി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പാലക്കാട് കോട്ടമൈതാനത്ത് നടന്ന പരിപാടികളിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ജില്ലയിലെ മുണ്ടൂർ, വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം, പല്ലശേന, പുതുപരിയാരം ഗ്രാമപഞ്ചായത്തുകളിലെ ശുചിത്വ പദവി പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു.
സംസ്ഥാനത്ത് ഇന്നലെ 1569 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. തിരുവനന്തപുരം 310, മലപ്പുറം 198, പാലക്കാട് 180, എറണാകുളം 114, ആലപ്പുഴ 113, കോട്ടയം 101, കോഴിക്കോട് 99, കണ്ണൂർ 95, തൃശൂർ 80, കൊല്ലം 75, ഇടുക്കി 58, വയനാട് 57, കാസർഗോഡ് 49, പത്തനംതിട്ട 40 എന്നിങ്ങനെയാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 10 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 6 പേരും എറണാകുളത്ത് 2, മലപ്പുറം തൃശൂർ 1 വീതവുമാണ് മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ മരണം 139. രോഗം സ്ഥിരീകരിച്ചവരിൽ 56 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 132 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 1354 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 86 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 27 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 1304 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 14094 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 26996 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. വിവിധ ജില്ലകളിലായി 1,55,025 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 1479 പേരെയാണ് ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 31,738 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 18 പുതിയ ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചു. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് നിലവിൽ 555 ഹോട്ട്സ്പോട്ടുകളാണുള്ളതെന്നും മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പ്രശസ്ത ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രതിഭകളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലൂടെ അടയാളപ്പെടുത്തിയ കേരളത്തിലെ ആദ്യകാല ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹം. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞ് ദൂരദർശൻ വാർത്തകൾ ഇപ്പോൾ യൂട്യൂബിൽ തത്സമയം ലഭ്യമാണ്. വാർത്തകൾക്കായി ഡി ഡി മലയാളം ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്കും സന്ദർശിക്കുക. വിശദമായ വാർത്തകളുമായി ഇനി ഒരു മണിക്ക് കാണാം.